The Hunger Traveller and Pudir video like a laverkum swagadam in the Namale Engene, soft tight Gothambu putundakam in the Ladum, Adabolatane, Cookeril, Iparan, the Mission Nerangunde, Engene, Kadalakariundakam in the Mulla video and a Kanikanada. Tale dosam Velatil Kudur Vecha Uru Kappa, Kadala, Cookerle Kedaga, Adileke, Uruvalia Sabola Adinada, Muna, Pachamola Gadinadam, Ucharia Kashna Minji Adinada, Ura Veltuli Adinada, Ivachar Todaka, Adileke. 4 spoon mellipodium, 2 spoon mulagapodium, 1/4 spoon kurumulagapodium, 1/4 teaspoon മഞ്ഞൾപ്പൊടിയും 1/4 teaspoon garam masala ആവശ്യത്തിന് കല്ലുപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. വെന്ത് വരുന്നതിന്റെ ഇടയിൽ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. വേറെ ഒന്നും ചേർക്കണ്ട. വളരെ പ്ലെയിൻ ആയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച തേങ്ങ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ചാറിന് ഒരു കട്ടിയാവുന്നത് വരെ തിളപ്പിക്കുക. താളിച്ചിടാനായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട അതിലേക്ക് 5 ചെറിയുള്ളി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം തേങ്ങ അരിഞ്ഞതും 2 വറ്റൽമുളക് പൊട്ടിച്ചിടുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം തേങ്ങാക്കൊത്ത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ എന്നിട്ട് നന്നായി വഴന്നു വരുമ്പോൾ അത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മറക്കാതെ Soft Gothambu puttine nammalivide 1/2 cup Gothambu podi eduthittunde athilke aavasyathine uppu cherkka athinte oppam thanne oru 1/2 teaspoon panchasara cherkunnunde ningalku panchasara ishtamallengil adu cherkanda avashyamilla njan oru madhuram kittan vendittana ini athilke idu nannayittu onnu mix cheya adinu shesham athilke aavasyathine vellam oyichittu onnu namukku koyichedukkanam korchu vellam koodiyalum koyappilla nammal idu nannayittu koyichedukkam എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇനി ക്രഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഈ ക്രഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ഡ്രൈ ആയിട്ടുള്ള ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പൊടി നമുക്ക് കിട്ടും. ഇതിന് വീണ്ടും നനയ്ക്കുക കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ ഞാൻ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ ഈ പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ പുട്ടുണ്ടാക്കാറ് അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തേങ്ങയും ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ലെയറായിട്ട് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം വളരെ ഈസി അല്ലേ സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതിനകത്ത് നെയ്യോ വെളിച്ചെണ്ണയോ വേറെ ഒരു കാര്യങ്ങളും ചേർത്തിട്ടില്ല സാധാരണ പോലെ പുട്ട് കുഴച്ചിട്ടാണ് ഇതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഗോതമ്പ് പുട്ടും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അതേപോലെ നമ്മളുടെ അടിപൊളി കടലക്കറിയും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്